ഖുർആനിൽ രണ്ട് പ്രാവശ്യം പേര് പരാമർശിക്കപ്പെട്ട പ്രവാചകനാണ് സയ്യിദന ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. 30 ഏടുകൾ നൽകപ്പെട്ട പ്രവാചകൻ. ബാബിലോണിയയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അഹ്നൂൻ എന്നാണ്. പഠനത്തിലും പഠിപ്പിക്കുന്നതിലും കേമനായ ആളായതുകൊണ്ട് അതിൽ നിന്ന് കിട്ടിയ പേരാണ് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാം. ഈജിപ്തിലെ നൈൽ നദി തട സംസ്കാരം തുടങ്ങിയത് ഇദ്രീസ് നബിയാണെന്നാണ് പ്രബലമായ അഭിപ്രായം. ആദ്യമായി പേന ഉപയോഗിച്ചത് ഇദ്രീസ് നബിയാണ്. വാളും കുന്തവും ഉപയോഗിച്ച് ആദ്യമായി യുദ്ധം ചെയ്തതും അതുപോലെ ആദ്യമായി തയ്യൽ പണി തുടങ്ങിയതും അളവും തൂക്കവും ആദ്യമായി നടപ്പിലാക്കിയതും ഇദ്രീസ് നബിയാണ്. ഇദ്രീസ് നബിയുടെ കാലത്ത് ഉണ്ടായിരുന്നത് 72 ഭാഷകളാണ്. ആ ഭാഷകൾ പച്ചവെള്ളം പോലെ അറിയുന്ന ആളുമായിരുന്നു ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ഭാഷകൾ മുഴുവനും ആളുകൾക്ക് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തു. ഏത് നാട്ടിലെത്തിയാലും ആ നാട്ടിലെ ആളുകളുടെ ഭാഷയിൽ അദ്ദേഹം വയതു പറയുമായിരുന്നു. പട്ടണങ്ങൾ ഉണ്ടാക്കുന്നതിൽ അതിവിദഗ്ധനായിരുന്നു അദ്ദേഹം. അന്ന് അദ്ദേഹം ലോകത്ത് 133 പട്ടണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 350 വർഷത്തോളമാണ് അദ്ദേഹം ജീവിച്ചത്. ആ കാലത്തുള്ള ആളുകളുടെ പ്രായം നോക്കിയാൽ കുറഞ്ഞ പ്രായം. നഗരഭരണം ആദ്യമായി പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ആളാണ് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ കാലത്ത് ഭൂമിയിൽ 188 പട്ടണങ്ങൾ ഉണ്ടായിരുന്നു. ആ പട്ടണങ്ങളുടെ പിതാവ് ഇദ്രീസ് നബിയാണ്. ഖുർആനിൽ ഉന്നതമായ സ്ഥാനത്തേക്ക് ഇദ്രീസ് നബിയെ ഉയർത്തി എന്ന് പറയുന്നുണ്ട്. അതിന്റെ പിറകിൽ ഒരു കഥയുണ്ട്. ഒരു അഭിപ്രായത്തിൽ ആ കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, എനിക്ക് മലക്കുൽ മൗത്തിനെ കാണാൻ വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം മലക്കുൽ മൗത്തിനെ എന്റെ വീട്ടിലേക്ക് വിരുന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ ഒരു ദിവസം മനുഷ്യരൂപത്തിൽ മലക്കുൽ മൗത്ത് ഇദ്രീസ് നബിയുടെ വീട്ടിലേക്ക് വന്നു. ഇദ്രീസ് നബി മലക്കുൽ മൗത്തിനോട് ചോദിച്ചു, ആരാണ് നിങ്ങൾ? വന്ന ആൾ മറുപടി പറഞ്ഞു, ഞാൻ മലക്കുൽ മൗത്താണ്. നിങ്ങളുടെ വീട്ടിൽ വിരുന്ന് പാർക്കാൻ വന്നതാണ്. ഞാൻ വിരുന്ന് പാർക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇദ്രീസ് നബി മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, ആയിക്കോട്ടെ. വിരുന്ന് പാർത്ത അന്നത്തെ ദിവസം രാത്രി ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിയില്ല. മലക്കുൽ മൗത്ത് ആരുടെയൊക്കെ റൂഹിനെ പിടിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. നേരം വെളുത്തപ്പോൾ വിരുന്നുകാരനോട് ഇദ്രീസ് നബി ചോദിച്ചു, നിങ്ങൾ മലക്കുൽ മൗത്ത് തന്നെയല്ലേ? അതെ, ഞാൻ മലക്കുൽ മൗത്ത് തന്നെയാണ്. വിരുന്നുകാരൻ മറുപടി കൊടുത്തു, ഇന്നലെ രാത്രി നിങ്ങൾ ആരുടെയും റൂഹിനെ പിടിച്ചില്ലേ? മലക്കുൽ മൗത്തിനോട് ഇദ്രീസ് നബി ചോദിച്ചു. ആയിരക്കണക്കിന് ആളുകളുടെ റൂഹിനെ ഞാൻ പിടിച്ചിട്ടുണ്ടെന്ന് വിരുന്നുകാരനായ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു. അപ്പോൾ ഇദ്രീസ് നബി മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് നുണയാണ്. കാരണം നിങ്ങൾ ഇന്നലെ എവിടേക്കും പോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ പിറകിൽ തന്നെ ഉറങ്ങാതെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് റൂഹിനെ പിടിക്കാൻ പുറത്ത് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. ഭൂമി മുഴുവൻ എന്റെ മുന്നിലാണ്. എനിക്ക് നിന്ന സ്ഥലത്ത് നിന്ന് തന്നെ റൂഹിനെ പിടിക്കാൻ കഴിയും. ആകാശ ലോകങ്ങൾ കാണാൻ എന്നെ കൊണ്ടുപോകുമോ എന്ന് ഇദ്രീസ് നബി മലക്കുൽ മൗത്തിനോട് ചോദിച്ചു. അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാമെന്ന് മലക്കുൽ മൗത്ത് മറുപടി പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിനോട് സമ്മതം ചോദിച്ച് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്രീസ് നബിയെ ആകാശത്തേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ഇദ്രീസ് നബി പറഞ്ഞു, എനിക്ക് സ്വർഗം കാണാൻ പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ സമ്മത പ്രകാരം അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്രീസ് നബിക്ക് സ്വർഗം കാണിച്ചു കൊടുത്തു. പിന്നെ ഇദ്രീസ് നബി പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ ഒന്ന് കയറാൻ പോകുന്നുണ്ട്. അള്ളാഹുവിന്റെ സമ്മത പ്രകാരം അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്രീസ് നബിയെ സ്വർഗത്തിലേക്ക് കയറ്റി. പക്ഷേ ഇദ്രീസ് നബിയുടെ ഉത്തരവാദിത്തം മുഴുവനും അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചു. സ്വർഗത്തിലേക്ക് കയറിയ ഇദ്രീസ് നബി മലക്കുൽ മൗത്തിനോട് പറഞ്ഞു, ഇനി ഞാൻ പുറത്തേക്ക് വരില്ല, ഞാൻ ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ മലക്കുൽ മൗത്ത് പറഞ്ഞു, എന്റെ ഉത്തരവാദിത്തത്തിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉടനെ ഇദ്രീസ് നബി പറഞ്ഞു, സ്വർഗത്തിൽ കയറിയാൽ പിന്നെ തിരിച്ചു പോകേണ്ടി വരില്ല എന്ന് അള്ളാഹു പറഞ്ഞത് എന്റെ കിതാബിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്കില്ല.